ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെയായിട്ട് ഡിഗ്രിയുടെ അലോട്ട്മെൻറ്റ് കിട്ടാതെ ഒത്തിരി പേർ വിഷമിക്കുന്നു, കിട്ടിയത് തൃപ്തമല്ലാതെ ഒത്തിരി പേർ നിൽക്കുന്നു. ആ ഇടയാണ് രാജ്യത്ത് 21 വ്യാജ സർവകലാശാലകളുണ്ട്, കേരളത്തിലും ഒന്നുണ്ടെന്ന് UGC ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ. അതായത് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടാതെ ഒരുപാട് ആകുലപ്പെട്ട് നിൽക്കുമ്പോൾ എവിടെയാണ് അഡ്മിഷൻ കിട്ടുക, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് ആകുലപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കിട്ടിയെടുത്തൊക്കെ കയറുമ്പോഴേ, പ്രത്യേകിച്ച് കേരളത്തിന് വെളിയിലൊക്കെ പഠിക്കാൻ പോകുന്നവർ, പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ വാലിഡിറ്റിയെക്കുറിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റിയെക്കുറിച്ചും, അല്ലെ ആ യൂണിവേഴ്സിറ്റി എത്ര കാലമായി വന്നിട്ട് അവിടെ എന്തെല്ലാം കോഴ്സ് നടക്കുന്നു, ആ കോഴ്സ് കഴിഞ്ഞിറങ്ങിയ കുട്ടികൾ എവിടെയൊക്കെ അവരുടെ സർട്ടിഫിക്കറ്റ് അപ്രൂവ്ഡ് ആയിട്ടുണ്ടല്ലേ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ എന്നൊക്കെ കുറച്ചൊക്കെ അന്വേഷിച്ചാൽ നല്ലതായിരിക്കും. കാരണം രാജ്യത്ത് ഇപ്പോഴും ഒത്തിരി വ്യാജ സർവകലാശാലകൾ പൊങ്ങി വരുന്ന ഒരു കാലമാണ്. രാജ്യത്ത് 21 വ്യാജ സർവകലാശാലകളുണ്ടെന്നും കേരളത്തിൽ അക്കൂട്ടത്തിൽ ഒന്ന് പെടുമെന്നും ഈ ഡീറ്റെയിൽസ് അല്ലെ ഈ കണക്ക് പുറത്ത് വിട്ടിരിക്കുന്നത് UGC ആണ്. രാജ്യത്ത് 21 വ്യാജ സർവകലാശാലകൾ പ്രവർത്തിക്കുന്നതായി UGC സർവകലാശാലകളുടെ ലിസ്റ്റും യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ പുറത്തുവിട്ടു. ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ വ്യാജ സർവകലാശാലകൾ, 8 ഡൽഹിയിലുള്ളത്. വ്യാജ സർവകലാശാലകളുടെ ലിസ്റ്റ് താഴെ വിശദമായി കൊടുത്തിട്ടുണ്ട്. ഒത്തിരി സർവകലാശാലകളുണ്ട്, നമുക്ക് പറ്റാവുന്ന കാര്യമൊക്കെ ഒന്ന് ഓർക്കാം. വ്യാജ യൂണിവേഴ്സിറ്റികളുടെ കണക്ക് UGC പുറത്തുവിട്ടതിൽ ഡൽഹിയിലുള്ള യൂണിവേഴ്സിറ്റികളുടെ വ്യാജ യൂണിവേഴ്സിറ്റികളുടെ പേരൊക്കെ നോക്കുമ്പോൾ അധികമൊന്നും നമുക്ക് ഫെമിലിയർ ആയതല്ല. അപ്പോഴേ ഇത്രയാണ് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. അതായത് നമുക്ക് അധികം ഫെമിലിയർ അല്ലാതെ നമ്മൾ പറഞ്ഞ് കേൾക്കാതെ, എന്നാൽ നമ്മൾ പെട്ടെന്ന് പരിചയപ്പെടുന്ന ഏജൻറ്റ് വഴിയൊക്കെ നമ്മൾ പരിചയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നുണ്ട്. കർണാടകയിൽ അധികം വരുന്നില്ല, അതുപോലെ കേരളത്തിൽ ഒന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ പേരും നമ്മൾ ഇതുവരെ അധികം ഫെമിലിയർ അല്ല. സെൻറ് ജോൺസ് യൂണിവേഴ്സിറ്റി പത്തനംതിട്ടയിലുള്ളൊരു യൂണിവേഴ്സിറ്റിയുടെ പേരാണ്, അധികം ആരും നമ്മൾ കേട്ടിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള അധികം ഫെമിലിയർ അല്ലാതെ യൂണിവേഴ്സിറ്റികളുടെ പേര് വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ മഹാരാഷ്ട്രയിലും രാജ അറബിക് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് അധികം നമുക്ക് ഫെമിലിയർ അല്ലാത്തൊരു യൂണിവേഴ്സിറ്റിയുടെ പേര് തന്നെയാണ്. അതുപോലെ വെസ്റ്റ് ബംഗാളിലും അധികം ഇല്ല. ഉത്തർപ്രദേശിലാണ് ഡൽഹി കഴിഞ്ഞാൽ പിന്നെ ഉത്തർപ്രദേശിലും ഒഡീഷയിലുമാണ് കുറച്ച് കൂടുതലായിട്ട് കാണുന്നത്. പുതുച്ചേരിയിൽ അധികം ഇല്ല, ആന്ധ്രാപ്രദേശിലും അധികം ഇല്ല. അതായത് ഡൽഹിയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇപ്പോൾ കേരളത്തിലെ വ്യാജ യൂണിവേഴ്സിറ്റിയുടെ പേരൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒട്ടും ഫെമിലിയർ അല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു യൂണിവേഴ്സിറ്റികളൊക്കെ ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ UGC ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവർ ഈ ലിസ്റ്റൊക്കെ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. നമ്മൾ ബേസിക്കലി ഇത്രയും ഓർത്താൽ മതി, നമുക്ക് അധികം ഫെമിലിയർ അല്ലാത്ത സ്ഥാപനത്തെ ആരെങ്കിലും പരിചയപ്പെടുത്തുമ്പോഴേ അവർ പരിചയപ്പെടുത്തിയതിനപ്പുറം നമ്മളും കൂടി ഒന്ന് അന്വേഷിക്കുക, അത് നല്ലതായിരിക്കും. നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ തന്നെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് നമുക്കൊന്നും വിവരം കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ വ്യാജ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നവരൊക്കെ ആദ്യം ഒരുപാട് ഓഫറുകളൊക്കെ തരാൻ സാധ്യതയുണ്ട്. അപ്പോഴേ അങ്ങനെ വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിലും UGC വിട്ടിരിക്കുന്ന ഈ വാർത്ത നമ്മുടെ ശ്രദ്ധയിലേക്ക്